ജാതക പ്രകാരം ജീവിതം അവസാനിച്ച ഒരാന. പെരിങ്കുളം സ്വാമിയാരുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന ഒരു കൊമ്പൻ, പെരിങ്കുളം കൃഷ്ണൻകുട്ടി. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പെരിങ്കുളം കൃഷ്ണൻകുട്ടിയുടെ കഥയാണ്. തൃശൂർ പൂരത്തിന് എഴുന്നള്ളിക്കാൻ പാറമേക്കാവ് തിരുവമ്പാടി വിഭാഗക്കാർ വമ്പന്മാരായ ആനകളെ മത്സരിച്ച് സ്വന്തമാക്കിയിരുന്ന ഒരു കാലം. ഏതൊക്കെ ആനകളാണ് ഇരുവിഭാഗത്തിലും അണിനിരക്കുന്നതെന്ന് കുടമാറ്റത്തിലെ പുത്തൻ കുടകളെ കുറിച്ചെന്ന പോലെ പരമരഹസ്യമായിരുന്നു. കിഴക്ക് വീട്ടിൽ ദാമോദരൻ, ഗോപി തുടങ്ങിയ വമ്പന്മാരായ ആനകളെ പാറമേക്കാവ് സ്വന്തമാക്കിയപ്പോൾ തിരുവമ്പാടിക്കാർക്കുണ്ടായ ക്ഷീണം തീർക്കാൻ തിരുവമ്പാടി ചന്ദ്രശേഖരന്റെയും ശങ്കരംകുളങ്ങര കുട്ടിക്കൃഷ്ണന്റെയും പുനരവതാരണത്തിലൂടെ ശ്രമിച്ചു. ഇതിനിടയ്ക്കാണ് തലയെടുപ്പുള്ള കൊമ്പനായ ചേനാസ് ഗംഗാധരൻ എന്ന ആനയെ കിഴക്കു വീട്ടിൽ നാരായണൻ എന്ന പേരിൽ പാറമേക്കാവ് കളത്തിലിറക്കുന്നത്. അക്കാലത്ത് തലയെടുപ്പുള്ള രണ്ട് കൊമ്പന്മാരായിരുന്നു ചേനാസ് ഗംഗാധരനും പെരിങ്കുളം സ്വാമിയാരുടെ കൃഷ്ണൻകുട്ടി എന്ന ആനയും. പാറമേക്കാവ് ചേനാസ് ഗംഗാധരനെ സ്വന്തമാക്കിയപ്പോൾ തിരുവമ്പാടിക്കാർ ആ ക്ഷീണം മാറ്റാനായി ഒട്ടും വിട്ടുകൊടുക്കാതെ പെരിങ്കുളം കൃഷ്ണൻകുട്ടിയെ വാങ്ങാൻ അഡ്വാൻസ് കൊടുത്തു. ജാതകപ്രകാരം ജീവിതം അവസാനിച്ച ആനയായിരുന്നു കൃഷ്ണൻകുട്ടി. അവനെ ഗുരുവായൂരിൽ നടക്കിരുത്താനായിരുന്നു പെരിങ്കുളം സ്വാമിയാരുടെ ആഗ്രഹം. ആ സമയത്താണ് തിരുവമ്പാടി വിഭാഗം ആനയെ ആവശ്യപ്പെട്ടുകൊണ്ടുവന്നത്. എവിടെയായാലും ഭഗവാന് തന്നെയല്ലേ നൽകുന്നതെന്ന് സമാധാനിച്ചുകൊണ്ട് സ്വാമി ആനയെ ഗുരുവായൂർ കണ്ണന് പകരം തിരുവമ്പാടി കണ്ണന് നടക്കിരുത്തി. പക്ഷേ ജാതകത്തിലെ വാക്കുകൾ അച്ചട്ടായതുപോലെ സംഭവിച്ചു. എഴുന്നള്ളിപ്പുകൾക്കൊന്നും കാത്തുനിൽക്കാതെ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അവൻ വിഷ്ണുപാദം പോകി.